Hey, what's up guys? Welcome back to my channel Action Dude. Guys, ഇന്ന് നമ്മൾ പെട്ടെന്ന് എൻട്രർ ചെയ്യാൻ പറഞ്ഞു കേട്ടു കാരണം കുറച്ച് ലെങ്തി ആണ് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻട്രർ പറഞ്ഞു സോ വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക ഓക്കെ എന്നിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ടേക്കും ഗൈസ് എന്നിട്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് തന്നെ കുറച്ച് റീച്ച് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് കുഴപ്പമില്ല ഈ വീഡിയോസിന് നല്ല റീച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക അയ്യോ എന്താണ്ട് മറന്നല്ല പുതിയ ടീഷർട്ട് ആണ് എങ്ങനെയുണ്ട് പാലക്കാട് എം കെ സിൽക്സ് മേടിച്ച ടീഷർട്ട് ആണ് പുള്ളിയല്ലേ ആ ഈ ഡ്രസ് അത്രയും കുഴപ്പമില്ല ചുന്ദ്രനാണ് എന്നാലും മറ്റേതായിരുന്നു അതുപോലെ ഈ വീഡിയോ ഞാൻ കുറെ നാളുകൊണ്ട് ചെയ്തിരുന്നതാണ് ബട്ട് എന്തോ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലത്തെ ടി വി ഒരു ചെറിയ ടി വിയാണ് അപ്പോൾ വലിയൊരു ടി വി പൊട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നില്ല എന്നാലും എന്നാൽ ചുമ്മാ ചെയ്യാറില്ല അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് രണ്ട് പേര് ഓടി അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് രണ്ട് പേര് കണ്ടന്റ് ചെയ്യാൻ ചോദിച്ചു ഓക്കെ നല്ല സൂപ്പർ നിങ്ങൾ കിട്ടാച്ചു ഓക്കെ എന്നെ അത് ഒന്നും കൂടി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ആ രണ്ട് ഫോളോവേഴ്സിന് താങ്ക് യു അപ്പോൾ ഗൈസ് ഞാൻ യൂട്യൂബിനകത്ത് കുറേ നോക്കി അപ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നമുക്കും നമ്മുടെ ചാനൽ സൂപ്പറായിട്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കൂടുതൽ പറഞ്ഞു വന്നില്ല എന്താ നമ്മുടെ പ്ലാൻ എന്നൊന്ന് പറയാം എൻ്റെ ഡാഡി ഡ്യൂട്ടിക്ക് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് മമ്മി ഇപ്പോൾ ബെഡ്റൂമിൽ അവിടെ ഇരിപ്പുണ്ട് ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്യാമറ പിന്നെ മമ്മി കാണുന്ന രീതി തന്നെയാണ് വെച്ചേക്കുന്നത് ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എം എ ബോക്സിൻ്റെ ചുമ്മാ റിവ്യൂ പോലെ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു പക്ഷേ ഞങ്ങളിപ്പോൾ പാലക്കാട് വീട്ടിലാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ വീട് കടമനാടാണ് അവിടുത്തെ വീട് അത്യാവശ്യം സെറ്റപ്പൊക്കെയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ കോട്ടേഴ്സ് താമസിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെറ്റപ്പിൻ്റെ പോരായ്മ കാണും ഓക്കെ അപ്പോൾ നമ്മുടെ ടി വി അവിടെ അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേസ് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് ഇപ്പോൾ ഞാൻ ഇവിടെ എം ഐ ബോക്സാണ് ടി വി ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഓക്കെ ഇതിൻ്റെ പുറേ ഇത് ഞാൻ ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്കും കൂടി കുത്തിയിട്ടുണ്ട് ഗൈസ് രണ്ട് എച്ച് ഡി എം എ ഒന്നുമില്ല അപ്പോൾ ഞാനിവിടെ എം ഐ ബോക്സിനെ കുറിച്ച് ഓരോരോ വീഡിയോ ഒക്കെ ചെയ്യണം അപ്പോൾ ടി വി ആയിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ പറയുമ്പോൾ അപ്പോൾ ഞാൻ ടി വി ആയിട്ട് കണക്ട് ചെയ്യും ഓൺ ദി സ്പോട്ടിൽ ഞാൻ മറ്റേ ഫയർ ടി വി സ്റ്റിക്കിനകത്ത് ഒരു വീഡിയോ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് യൂട്യൂബിനകത്ത് ഞാൻ ടി വി ഇങ്ങോട്ടിങ്ങനെ എടുക്കും ടി വി ജസ്റ്റ് ഒന്ന് തരട്ടിട്ട് പെട്ടെന്ന് ഇതിൻ്റെ എച്ച് ഡി എം എ കൂടിയിട്ട് നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കും കണക്ട് ചെയ്യും എന്നിട്ട് ഞാൻ ഇത് പ്ലേ ചെയ്യും ഓക്കെ പ്ലേ ചെയ്താൽ അവിടെ വീഡിയോ റണ്ണിങ് ആയിരിക്കും ഇത് ഈ റിമോട്ട് ഞാൻ മാറ്റി വയ്ക്കും എന്നിട്ട് ഞാൻ ഈ എം ഐ ബോക്സിൻ്റെ ഇപ്പോൾ എം ഐ ബോക്സിൻ്റെ എച്ച് ഡി എം എ ഓടിക്കിടക്കുവാണ് ഞാൻ ഇങ്ങനെയായിട്ട് ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഓപ്പറേറ്റ് ആവുന്നുണ്ട് ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുക ഒന്നും ആവുന്നില്ല റിയാക്ഷൻ നമുക്ക് എന്താ നോക്കാം അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ എം ഐ ബോക്സിൻ്റെ എച്ച് ഡി എം എ കൂടി ഫയർ ടി വി കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അതെ ഫയർ ടി വി കൂടി എം ഐ ബോക്സ് കുത്താൻ കൂടിയാണ് കണ്ടോ നോർമൽ ടി വി ആയി ഇപ്പോൾ സംഭവം എന്താണ് മനസ്സിലായല്ലോ ഇങ്ങനെ വിട്ടോളം പറഞ്ഞു ആരോഗ്യമൊന്നും ഇല്ല അവന് ഇത് ശരിയാക്കും ഇതിച്ചിവിടെ മുമ്പോട്ട് വെച്ചു ഇല്ലെങ്കിൽ അറിയണം ഇത് ഒക്കെ ഇതിച്ചിവിടെ മുമ്പോട്ട് വെക്കാം എന്തുവാടാ അത് മറിയുന്നു അതിൻ്റെ അടുത്ത് തന്നെ
എവിടെങ്കിലും ഊരിയതാടാ സമ്മാനം കൊടുക്ക്. ചാനല് മാറ്റുന്നുണ്ട്. എന്തോ പോയിട്ട് വരുമെന്നു വയറൊക്കെ കുത്തിയത് പോലെ പൂജയെ നോക്കും. ഇതിനൊന്നും മറിഞ്ഞു പറഞ്ഞു ഡിസ്പ്ലേ പോകും. കളേഴ്സ് ഉണ്ടോ? കളേഴ്സ് ഒക്കെ ഇങ്ങനെ ഫോണ്ട് ഇങ്ങനെ ഡിസ്പ്ലേ ഇരിക്കുന്നു. ഇല്ലേണ്ട് തട്ടുന്നോ? നീ അങ്ങ് ഓഫ് ആക്കിയാല് നീ എന്ത് വീഡിയോ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയ എന്തോ സൗണ്ടും കേക്കുന്നു. മമ്മി മുട്ടയൊക്കെ ഉപയോഗിക്കാൻ പോയി ഡാഡി കുറച്ച് കഴിയുമ്പോൾ വരും. ഓക്കെ, ഇനി നമ്മൾ ഡാഡിയും കൂടി പ്രാങ്ക് ചെയ്യും ഗൈസ്. ഡാഡി എടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വലിയ സീനൊന്നുമില്ല, ഇനി നമ്മൾ പുതിയ ടി വി ചിലപ്പോൾ മേടിക്കുമോയെന്നും അറിയത്തില്ല. കണ്ടോ എന്തോ എർത്തൊക്കെ അടിക്കുന്നു സീന്. കണ്ടോ ഞാൻ ചാനൽ ഓ ഉണ്ടോ എന്തുകൊണ്ടൊക്കെ ആവുന്നു എനിക്കൊന്നും അറിയത്തില്ല. ഇത് നീ പറ്റിക്കുവാന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കൊന്നും അറിയത്തില്ല, എല്ലാം നശിപ്പിച്ചു വെക്കും. നീ അത് എന്തോ ചെയ്തു വന്ന് നീ ഞാനേ ഞാൻ നിന്നോട് പറഞ്ഞു ഇതൊന്ന് ക്ലീൻ ചെയ്യ്, വീഡിയോ പിടിക്കുവാണെങ്കിൽ നിനക്ക് മറ്റേ ഇത് ചെയ്യണമെന്ന് പറഞ്ഞില്ലയോ? പിന്നെ നീ ടി വി ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോ എന്തോ അങ്ങനെ ടി വി ഇങ്ങനെ ഒന്ന് വീണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആവോ?
എനിക്കറിയത്തില്ല. നീ മാറി, ഞാൻ തൂക്കട്ടെ. ചുമ്മാ ഒരു ജോലി ഇതങ്ങനെ ഒന്ന് ചെയ്യും. ചുമ്മാ ടി വി പൊട്ടിക്കുക, മൊബൈല് പൊട്ടിക്കുക. എനിക്കറിയില്ല. മര്യാദക്ക് ഇവിടെ എല്ലാം തുടച്ചു കിട്ടോ. ഒരു പണിയും ചെയ്യത്തില്ല. എന്തോ ചെയ്ത് വെച്ചേക്കോ അമ്മൻകുട്ടാ നീ ഇത്. എനിക്ക് യൂട്യൂബ് ഒന്നും കാണണ്ട. പിന്നെ ഞാൻ മനുഷ്യന് ഇഷ്ടപോലെ ജോലിയല്ലേ. എന്തോടാ നോക്കി നിക്കിനെ, രണ്ടും കൂടെ എന്തോ ചെയ്ത് നോക്ക. എനിക്ക് അറിയത്തില്ല, എന്നോട് പറഞ്ഞു. നീ എന്നെ പറ്റിക്ക് വേണോടാ. ഏഹ് പറ്റിക്ക നമ്മള് രണ്ടുപേരും വീണേ. എനിക്ക് ഞാൻ ശരിയാക്കില്ല. ഫോണ് അവിടെ വെറുതെ കണ്ടോ, കുഴപ്പമില്ല. കാരണം പെട്ടെന്ന് ശരിയാക്കണ്ടോ. ഇതാണ് മാജിക്. ഞാൻ നേരായിട്ട് പേടിച്ച അന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഫോൺ അന്നത്തെ ഫോണിനെ പോലാണോന്ന് ഞാൻ വിചാരിച്ചു. ഈ കോലത്തിൽ നിന്ന് ചൂലോട്ട് മനുഷ്യനെ പറ്റിക്കുന്നേ ഇപ്പഴാണെന്ന്. എപ്പോഴും എന്നെ കളിയാക്കി ഞാനിവിടെ പൂത്തോണ്ടിരുന്ന എല്ലാം വിളിച്ചവന് പോയിട്ടുണ്ട്. അയ്യേ ഇങ്ങനെ വെച്ചോട്ടാ പിടിച്ചത്. എനിക്കറിയായിരുന്നു അഞ്ചാറ് വർഷം കൊണ്ട് ഭയങ്കര ടി വി അങ്ങനെ പോത്തില്ല. ഡാഡി പറയാൻ കേട്ടോ, ഇനി കുറച്ച് ബ്ലൂപേഴ്സ് കാണിച്ചിട്ട് തരാം.
കടലെ വയസ്സ് അങ്ങനെ കുറച്ച് ബ്ലൂ പേസ് ഒക്കെ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ടി വി സ്റ്റക്കായിരുന്നു, ഞാൻ പ്രാങ്ക് ചെയ്തു, ഡാഡിയെ പ്രാങ്ക് ചെയ്ത്, ഞാൻ ചുമ്മാ എല്ലാരും കിടന്ന് പ്രാങ്ക് ചെയ്യുന്നു കേസ് പൊളിച്ചില്ലേ. അപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമ്മുടെ ടിവിക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ ടി വി എങ്ങനെ പോവോ, അങ്ങനെ പോത്തൊന്നുമില്ല. നമ്മളെ ടി വി 5-6 വർഷം തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന 2013 തൊട്ടേ ഉപയോഗിക്കുന്ന ടി വിയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയായിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. തറയിലൊക്കെ വീണിട്ടൊക്കെ ഉണ്ട്, വീണിട്ടൊക്കെ ഉണ്ട്, ഒരു കുഴപ്പം വന്നിട്ടില്ല. സാംസങ് പവർ പുതിയ ടി വി ഫ്യൂച്ചറിൽ മേടിക്കുന്ന പ്ലാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഡാഡിയെ പുറത്തിട്ട് വരുന്ന ഡാഡിയെ പ്രാങ്ക് ഒക്കെ ചെയ്ത്, അനിയൻ ഇടത് ഒറിജിനായിട്ട് പൊട്ടിയോ, അവന് ഒരു സംശയം ഉണ്ടായിരുന്നു, അവനെ അറിയാം, പക്ഷെ അവന് സംശയം ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം അനിയൻ ചിലപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നതിന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലേ അവന് പേടിയുണ്ടായിരുന്നു. ഫയർ ടി വി കുത്തിയ കാര്യം അവനറിയത്തില്ല, ബാക്കി എംഐ ബോക്സ് കുത്തിയെന്ന് അറിയുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇസ് മീര ഫോമോച്ച്, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ആക്ഷൻ ഡിസൈനിങ് ഔട്ട്. Bye bye. Bye bye.